സ്ഥാപിച്ച ബഥനി അതിൻ്റെ 100-ാമത്തെ വർഷം ആഘോഷിക്കുവാൻ ഇനിയും 2 വർഷം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം. 1965 നമ്മെ വിട്ടുപോയ വിശ്വാസധീരനായ അലക്സിയോസ് മാർ തെയോഡോഷ്യസ് തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലി ഇന്ന് സമാപിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 5-ാം തീയതി വൈകിട്ട് ഇതേ വേദിയിൽ വച്ച് അദ്ദേഹത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ചരമ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തുടർന്ന് ബോംബെ ഭദ്രാസനത്തിൽ വച്ച് ഒരു വൈദിക മീറ്റിങ്ങിലൂടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തയായിരുന്ന അലക്സിയോസ് മാർ തെയോഡോഷ്യസ് തിരുമേനിയുടെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് ഇന്ന് 5 ഭദ്രാസനങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന കൊല്ലം ഭദ്രാസനത്തിൻ്റെ വൈദിക സംഗമവും 28-ാം തീയതി ശാസ്താംകോട്ട പരിശുദ്ധ ബാവാതിരുമയുടെ കവറിങ്ങിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അതോടുകൂടെ തന്നെ വിവിധ പരിപാടികൾ, ചാരിറ്റി വർക്കുകൾ ഇതൊക്കെ നടന്നു. ആ പിതാവിൻ്റെ ഓർമ്മയെ നിലനിർത്തുവാനായിട്ട് ബഥനി ആശ്രമം ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് ബഥാന്യ അവാർഡ്. ഓരോ വർഷവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്ന അവാർഡാണ് ബഥാന്യ അവാർഡ്. ഇത് ഒരു ചെറിയ സമൂഹമാണെങ്കിലും സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സന്യാസ ആശ്രമമാണ്. വളർച്ചയുടെ ചുവടുകൾ വയ്ക്കുമ്പോൾ നാമ്പുനുള്ളിപ്പോയ ഇതിൻ്റെ അധികാരികളെ ഒരുപക്ഷെ അവർക്കൊക്കെ ലജ്ജ വരുത്തത്തക്ക രീതിയിൽ പിടിച്ചു നിന്ന് എനിക്ക് സഭയാണ് വലുതെന്ന് ഉദ്ഘോഷിച്ച് മീറ്റിങ്ങുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാലഞ്ചേരി അലക്സിയോസ് മാർ തെയോഡോഷ്യസ് തിരുമേനി സഭാവിശ്വാസത്തിൻ്റെ ധീരനായ പോരാളിയാണ്. ഈ ഓർമ്മയെ നമ്മൾ പ്രത്യേകമായി കൊണ്ടാടുമ്പോൾ ഈ വർഷം അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുസ്തകം പരിശുദ്ധ ബാവാതിരുമേനി തന്നെ 2-3 ആഴ്ച മുമ്പ് കുന്നംകുളം സ്കൂളിൻ്റെ ജൂബിലിയുടെ എക്സിബിഷനോടുകൂടെ ഉദ്ഘാടനം ചെയ്തു. ആബോ അലക്സിയോസ് നദീതുല്യം ശാന്തം. ആ പുസ്തകം വായിച്ചാൽ യഥാർത്ഥത്തിൽ ബഥനി എന്തായിരുന്നു, ഏത് രീതിയിലാണ് അലക്സിയോസ് മാർ തെയോഡോഷ്യസ് തിരുമേനി ഇതിനെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതെന്നും വേദനയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലതയുടെയും നടുവിൽ വിശ്വാസത്തോടുകൂടെ അടിപതറാതെ എങ്ങനെ നിന്നുവെന്നും നമുക്ക് പ്രത്യേകമായിട്ട് അറിയുവാൻ സാധിക്കും. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. എൻ്റെ കർത്തവ്യം ഉള്ള വന്നിരിക്കുന്ന വിശിഷ്ടാദികൾക്കും പരിശുദ്ധ പിതാക്കന്മാർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. മലങ്കര സഭയുടെ ധീരനായ തേരാളിയായി എന്നറിയപ്പെടുന്ന പരിശുദ്ധനായ കാതോലിക്ക ബാവ തിരുമേനി, ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നുള്ള നാമമായിരിക്കും. മറ്റൊരു ശക്തിക്കും അടിമ വയ്ക്കാതെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആരാധിക്കുവാനുമുള്ള ആരാധനാലയങ്ങൾ നമുക്ക് വേണം. വിശ്വാസികൾ സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധനയിൽ പങ്കെടുക്കണം എന്നൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. മാത്രമല്ല, ഒരു വീടില്ലാത്തവനെ കണ്ടാൽ അവന് വീട് വയ്ക്കാൻ പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്.
ഒരുപാട് ഉദാഹരണങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഭാവാതിരും എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് തോന്നുന്നില്ല. തനിക്കൊരാൾ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലം, ഏശം 2.5 ഏക്കർ സ്ഥലത്തോളവും ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ദാനം ചെയ്ത ഒരു പിതാവാണ് നമ്മുടെ ഭാവാതിരുമേൻ. ഇതാരും പറഞ്ഞു കേട്ട് ചെയ്യുന്ന പറഞ്ഞതല്ല, എന്നോട് തന്നെയാണ് പറഞ്ഞത്. അച്ഛാ, ഞാൻ ബ്ലാങ്ക് ചെക്ക് തരികയാണ്, അച്ഛൻ അവിടെ വീട് പണിത് കൊടുത്തു, ഇനി എനിക്ക് ആ സ്ഥലം വേണ്ട. ഇതുപോലെ ഇന്ന് നമ്മുടെ സഭയിൽ നേതൃത്വം നൽകുന്ന പിതാക്കന്മാർ, ആ പിതാവാണ് നമ്മുടെ സന്നിധിയിലുള്ളത്. പ്രത്യേകിച്ച് ബദനിയെ വളരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു ഭാവാതിരുമേനി, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം ഈ കാലം ചെയ്ത അലിസിയോസുമാ തേഡേഴ്സ് തിരുമേനിയെ സഭ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് നടത്തുവാനായിട്ട് പോകുന്നത്. 2 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. നമ്മെ സ്നേഹിക്കുകയും കൃത്യസമയത്തൂടെ വരികയും അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം ചെയ്യുവാനെന്ന് സമ്മതിക്കുകയും ചെയ്ത പരിശുദ്ധ ഭാവാതിരുമേനിയെ, നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഈ ബദനിയുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ കുര്യാക്കോസ് മാർക്കുൽ ക്ലിമിസ് തിരുമേനി മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പൊലിത്തയാണ്. അതുപോലെ തന്നെ ഈ ആശ്രമത്തിൻ്റെ വിസിറ്റർ ബിഷപ്പ് കൂടിയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോടുകൂടെ ആയിരുന്നു ആലോചിച്ച് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അങ്ങനെ നല്ലതാണ്, അത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്ന അഭിവന്യ ക്ലിമിസ് തിരുമേനിയെയും ഈ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ അന്തോണിയോസ് തിരുമേനി, നമുക്കറിയാം പണ്ട് ഞാൻ തിരുമേനിയുടെ ഒരു ജന്മദിനത്തിന് പെങ്ങാമുക്ക് പള്ളിയിൽ വെച്ച് ഒരാശംസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാസ്പോർട്ടില്ലാത്ത തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു വെച്ചാൽ ആർക്ക് വേണമെങ്കിലും പാസ്പോർട്ട് എടുക്കാം, ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. മലങ്കര സഭയിൽ വളരെ ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു വന്യപിതാവ്. അതിലേറ്റവും സന്തോഷകരവും അഭിമാനകരവുമായൊരു കാര്യം, ഞാൻ ഈ തിരുമേനിയുടെ അലക്സിയോസ് തേഡോസ് തിരുമേനിയുടെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ അച്ഛൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാം. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് വളരെ വിജയകരമായി വൈദിക സംഗമം ശാസ്താംകോട്ട വെച്ച് നടത്തിയത്. അദ്ദേഹം ബദനിയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപനാണ്. അലക്സിയോസ് തേഡോസ് തിരുമേനിയും കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഇന്ന് വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്ന അഭിവന്യ അന്തോണിയോസ് തിരുമേനിയും ഈ മീറ്റിങ്ങിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ ദിവന്യാസിയോസ് തിരുമേനി കൽക്കട്ട ഭദ്രാസനത്തിലെ അംഗമാണ്, അതിൻ്റെ നേതൃത്വം നൽകുന്നു. താബോർ ദേറായിലെ അംഗമാണ്. അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെയും ഇവിടെ വരാറുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാറുണ്ട്. നാളെ താബോർ ദേറ ഡേ ആയതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ തേഡോസ് തിരുമേനി ബദനി ആശ്രമത്തിൻ്റെ അംഗം കൂടെയാണ്, ഇടുക്കി ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെയും ഔപചാരികരുടെ പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ തിമോത്തിയോസ് തിരുമേനി 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതാണ്. അദ്ദേഹം
ഈ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഞായറാഴ്ച ഇവിടെ നിന്ന് കുർബാന ചൊല്ലണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇങ്ങോട്ട് പറഞ്ഞു വന്ന് വിശ്വകുമാർ, ചിലപ്പോൾ നമ്മൾ വിളിച്ചാലും സമയം കിട്ടില്ല. ഇങ്ങോട്ട് വന്നത് അദ്ദേഹം ഇവിടെ ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെയും പറഞ്ഞു. പ്രത്യേകിച്ച് ബദനി ആശ്രമത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഏറ്റവും സ്നേഹിക്കുന്ന അഭിയന്യ തിമോത്തിയോസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളും. അഭിയന്യ നിക്കോദിമോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിൻ്റെ ഭാഗമാണ് ബദനി ആശ്രമം. അദ്ദേഹത്തോട് ചേർന്നിരുന്നാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രോഗ്രാമൊക്കെയും ആലോചിച്ചത്. ഞാനും ഇതിലെ ഞങ്ങൾ കൺവീനറായിരിക്കുന്ന റോയി അച്ഛൻ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ആലോചിച്ചു. അരമനയിൽ പോയി അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ പ്രോഗ്രാംസൊക്കെയും വന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന അഭിയന്യ നിക്കോദിമോസ് തിരുമേനിയെയും ഈ മീറ്റിങ്ങിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റിജി മാത്യാച്ചൻ, ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ കുർബാനയപ്പവുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരു പെരുന്നാളിന് പോയത് ഇവിടെയല്ല, ജർമ്മനിയിൽ വെച്ചാണ്. ഹാംബൂർഗിൽ നിന്ന് കൊളോൺ വരെ യാത്ര ചെയ്ത് പരുമല തിരുമേനിയുടെ പെരുന്നാളിൽ 3 മേ കുർബാനയ്ക്ക് പോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചില ചാരിറ്റി വർക്കുകളൊക്കെയും ചെയ്യുന്നുണ്ട്. ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തണമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇവിടെ നേരിട്ട് പറഞ്ഞില്ല. അദ്ദേഹം അത് സ്വീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന പഴയ സെമിനാരിയുടെ ഡീൻ ഓഫ് സ്റ്റഡീസ്, അതിൻ്റെ എല്ലാ ചുമതലയും അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഇന്നിവിടെ വന്ന് ഒരു പ്രഭാഷണം നടത്തുവാനായിട്ട് സമ്മതിച്ച അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉമ്മയെ മറന്നതല്ല. ഒരു 4-5 വർഷമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉമാപരമൻ. പല കാര്യങ്ങളിലും ഒരുമിച്ച് സംശയങ്ങൾ പറയുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയും വീട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒരു പ്രയാസക്കാരുണ്ടെങ്കിൽ അച്ഛാ ഒരു വീട് വയ്ക്കണമല്ലോ, എന്താ പ്ലാൻ, ഇങ്ങനൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഇന്ന് പുതിയ പ്രഖ്യാപനം വല്ലതും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഈ തെക്കൻ പ്രദേശത്ത് 126,000-ൽ കൂടുതൽ കിഡ്നി രോഗികൾക്ക് ഫ്രീ ഡയാലിസിസ് ചെയ്തു കൊടുത്ത ഏക വ്യക്തി. ഒരു വലിയ സമൂഹത്തിന് ചെയ്യുവാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഗവൺമെൻറ് ഓരോന്ന് ചെയ്തോളാൻ പറയും, പക്ഷേ എനിക്ക് തോന്നിപ്പോൾ ഏകദേശം 60,00,000 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുണ്ട് കടമാണ്. അപ്പോൾ അങ്ങനെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കടമായാലും ഇടമായാലും പോവുകയാണ്. 2 ദിവസം മുമ്പ് ലക്ഷദ്വീപിൽ പോയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഞാൻ വിളിച്ച് പറഞ്ഞ് ലക്ഷദ്വീപിൽ പോവുകയാണ്, എത്തുമെന്ന് പറയുന്നത്. വളരെ നേരത്തെ തന്നെ 3:30 തന്നെ ശ്രീമതി ഉമ്മ ഇവിടെ എത്തി. ഉമ്മയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ ഈ സ്ത്രീക്ക് ഇത്രയും വിജയത്തിലേക്ക് ഉയരത്തിലേക്ക് വരാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ ജനിച്ച് കേരളത്തിൽ പ്രവർത്തന മണ്ഡലം വിപുലമാക്കി അപ്രതീക്ഷിതമായിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിക്കാതെ തനിക്ക് ലഭിച്ച ഏക മകനെയും വളർത്തി ഇത്രയും ധൈര്യത്തോടുകൂടി പോയ ഒരു സ്ത്രീയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഉമ്മ പറഞ്ഞൊരു വാക്ക് ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്യുകയാണ്, പക്ഷെ ഉമ്മയ്ക്ക് തന്നെ ഓർമ്മയുണ്ടെന്നറിയില്ല. ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, തിരിച്ചു വരികയില്ല, പക്ഷെ എനിക്ക് ജീവിക്കണം. ദാറ്റ് ഇസ് ഹർ കൺവിക്ഷൻ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, തിരിച്ചു വരികയില്ല, എനിക്ക് ജീവിക്കണം.
ആ ജീവിക്കാനുള്ള ആഗ്രഹമാണ് ഉമയെ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. നിരാശരായിരിക്കുകയല്ല, അയ്യോ എനിക്ക് രോഗമാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് ദുഃഖമാണ്, അത് മാത്രമല്ല നമ്മൾ ഓർക്കണം, നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും രണ്ട് കിഡ്നിയും രണ്ട് ഒരു മൂക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഉമ്മയ്ക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ, ഒരു കിഡ്നി ഒരു സഹോദരന് കൊടുത്താൽ. ഇത്രമാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പക്ഷേ നമ്മുടെ ഈ അലസ്യോസ് ദേവദാസ് തിരുമേനിയുടെ 50th ചരമവർഷത്തോടുകൂടി ഇങ്ങനെയൊരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കുവാൻ നമുക്കിടയായതിൽ വളരെയേറെ സന്തോഷമുണ്ട്, ഒരുപക്ഷെ അഭിമാനമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ശ്രീമതി ഉമാപുരമനെ ഈ മീറ്റിങ്ങിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഇരിക്കുന്ന റംഭാശന്മാർ, കോറപ്പിസ്കോപ്പാശൻ, വിവിധ സ്ഥാപനങ്ങൾ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അതുപോലെ സിസ്റ്റേഴ്സ്, വിവിധ ഇടവുകളിൽ നിന്ന് വന്നിട്ടുള്ള ബഥനിയുടെ സ്നേഹിതരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൊടുക്കുന്ന സ്കോളർഷിപ്പ് വാങ്ങിക്കുവാനായിട്ട്, ചാരിറ്റി സ്കോളർഷിപ്പ് വാങ്ങിക്കുവാനായിട്ട് വന്നിട്ടുള്ളവർ, അത് ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും എല്ലാ മതക്കാരുമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഒപ്പം നമ്മുടെ പത്രപ്രവർത്തകരുണ്ട്, അവരുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഫേസ്ബുക്കിൽ നോക്കിയെങ്കിലേ ഞാൻ ജീവനോടുണ്ടോ എന്ന് അറിയുള്ളൂ, കാരണം ഫേസ്ബുക്ക് അപ്പോൾ അറിയുന്നേ എന്ന് പറയുന്നത്, പത്രക്കാരുണ്ടെങ്കിലേ നമ്മൾ ജീവനോടുണ്ടോ എന്ന് അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. പ്രത്യേകിച്ച് മിസ്റ്റർ ഹരി, നമ്മൾ വളരെയേറെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മനോരമയിൽ നിന്ന് തന്നെ നേരിട്ട് ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ റിപ്പോർട്ടർ ഹരിയും വന്നിട്ടുണ്ട്. നിങ്ങളെയും പ്രത്യേകമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA പെട്ട രാജു എബ്രഹാം MLA, ഒരു ദിവസം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഒരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ് നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് അല്ലേ, കുടുംബയോഗവും എല്ലാവരെയും കാണാതെ പറ്റില്ലല്ലോ, കാരണം ജനങ്ങളുടെ കയ്യിലാണല്ലോ ഇതൊക്കെ ഇരിക്കുന്നത്, മനുഷ്യൻ്റെ കയ്യിലാണല്ലോ. അതുകൊണ്ട് വളരെ തിരക്കുള്ള ആളാണ്. പക്ഷേ എങ്കിലും ബഥനിയെ സംബന്ധിച്ചിടത്തോളം ബഥനിക്കൊരു വലിയൊരു സ്നേഹിതനാണ്. എല്ലാ കാര്യങ്ങളിലും എന്ത് പറഞ്ഞാലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിക്കുന്ന വ്യക്തിയാണ്. അത് പ്രത്യേകിച്ച് ബഥനി എന്ന് പറയുന്ന രാഷ്ട്രീയം ഇതൊന്നും നോക്കാറില്ല, മനുഷ്യനാണോ അതുപോലെ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്പം താമസിച്ചാണെങ്കിലും നമ്മളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട രാജു എബ്രഹാം MLA ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഒരു സ്വാഗതം ചെയ്യാനുള്ള ബഹുമാനപ്പെട്ട റോയി അച്ഛൻ, അച്ഛൻ സ്റ്റേജിലേക്ക് വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. റോയി അച്ഛൻ, അച്ഛനാണ് ഈ മീറ്റിംഗിന് എന്തോ എത്തിയില്ല, അച്ഛനാണ് ഈ മീറ്റിങ്ങിൻ്റെ ജനറൽ കൺവീനർ. കാരണം പദയാത്ര നയിച്ച് നടന്ന് ഞാൻ ഇന്ന് രണ്ട് പള്ളികളിൽ ഇതുകൂടാതെ തന്നെ അച്ഛൻ പോയി. ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞു, അച്ഛൻ തോണിക്കടവിലും നാരണപുഴയിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞു, അച്ഛൻ അവിടെ പോയി. ഇത് ഈ പരിപാടിയുടെയൊക്കെ ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട റോയി അച്ഛനാണ്. റാന്നി ട്രീറ്റി ആശ്രമത്തിലെ അംഗവും ബഥനിയുടെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം, ഇടവക ബഥനി സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വികാരി കൂടിയാണ്. ബഥനിപ്പള്ളി എന്ന് പറയുമല്ലോ, ആദ്യകാലത്ത് ബഥനിക്കാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ബഥനിപ്പള്ളിയുടെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട റോയി അച്ഛന്, അതുപോലെ ജനറൽ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ദൈവം അനുഗ്രഹിക്കട്ടെ. തുമ്പമൺ ഭദ്രാസന അധിപനും ബഥനി സമൂഹത്തിന്റെ വിസിറ്റർ ബിഷപ്പുമായ അഭിപന്യ കുറിയാക്കോസ് മാർക്ലീമീസ് തിരുമനസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കരയ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബാതിരുമേനി ഇന്ന് അലക്സിയോസ് മാർ തേവോദോസിയോസ് ബെഥാനിയ അവാർഡ് സ്വീകരിക്കുന്ന ഏറ്റവും ആദരണീയായ ഉമാ പ്രേമൻ, സഹോദര മെത്രാപ്പൊലിത്തന്മാർ, നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ രാജു എബ്രഹാം, വന്യ കോർപ്പിസ്കോപ്പന്മാർ, റുംബാച്ചന്മാർ, വന്യ അസിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികളെ, ബഥനി ആശ്രമത്തിൻ്റെ എല്ലാ അഭ്യുദാകാംക്ഷികളുമായി എത്തിയിരിക്കുന്ന ഏവരുമേ നിങ്ങൾക്ക് എൻ്റെ സ്നേഹമെന്ന്. ഇതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. വളരെ ബാല്യം മുതൽ ഈ മഹൽ പ്രസ്ഥാന, അതായത് ആശ്രമത്തിൽ വന്ന ആത്മീയ പ്രചോദനം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെൻ്റെ മാതാപിതാക്കളാണ് അതിന് വഴികാട്ടിയതെന്നുള്ളത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇതിൻ്റെ സ്ഥാപക പിതാക്കന്മാരിൽ പ്രധാനിയായ അലക്സിയോസ് മാർ തേവോദോസി തിരുമേനെ വളരെയേറെ ആദരപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഇങ്ങനെ അവാർഡ് ക്രമീകരിച്ചിരിക്കുന്ന ഈ ആശ്രമ സുപ്പീരിയർ മുതൽ എല്ലാ അംഗങ്ങളെയും ഞാൻ അനുമോദിക്കുന്നു. ഈ പരിശുദ്ധ സഭയിലെ ഏത് സ്ഥാനത്തുള്ള ആളുകൾക്കും പരിശുദ്ധ ബാബാതിരുമേനി ഉൾപ്പെടെ മെത്രാപ്പൊലിത്തന്മാർ, റമ്പാന്മാർ, വൈദികർ, അൽമായര്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബ അംഗങ്ങൾ, അവർക്കൊക്കെയും ഇവിടെ വന്ന് വളരെ ശാന്തമായി താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉതകുന്ന ഒരു വലിയ സ്ഥാപനമാണിത് എന്നുള്ളതിന് സംശയമില്ല. ഒരു നൂറ്റാണ്ട് മുൻപ് മുതൽ ഇത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് സഭയുടെ വലിയ ഒരു അഭിമാനമാണ്. അതിന് സ്ഥലം നൽകിയ എലഞ്ഞീക്കൽ കുടുംബത്തെ വളരെ ആദരവോടുകൂടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ അലക്സിയോസ് മാർ തേവോദോസ് ജുമേനിയെ എൻ്റെ ചെറുപ്പകാലം മുതൽ കാണുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു കുതിരയായിരുന്നു. അന്ന് ഈ മല, മുണ്ടൻ മല എന്നുള്ള ഈ സ്ഥലത്ത് കയറുവാൻ, നടന്ന് കയറുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. സൗകര്യമായ വഴിയില്ല, മറ്റു വാഹനങ്ങളില്ല. ഒരു കുതിരയാണ് അദ്ദേഹം വാഹനമായി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ആ കുതിരയെ ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസരം ആയപ്പോൾ, സമയമായപ്പോൾ ആ കുതിരയെ വാങ്ങിച്ച ഒരു അച്ഛനെ എനിക്കറിയാം. അച്ഛന് പേരൊടുവിൽ കുതിരയച്ഛൻ എന്ന് പേരും കിട്ടി. അത് വടശ്ശേരിയത്തെ വി ജെ ജോസഫ് അച്ഛനാണ്. അച്ഛൻ കുതിരപ്പുറത്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടൂർ പ്രദേശത്തു നിന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തുമ്പവൺ സെൻറ്റ് മേരീസ് ഈ കത്തീഡ്രൽ പള്ളിയിലേക്ക് അന്ന് അച്ഛനോടുത്ത വികാരിയാണ് ഈ കുതിരപ്പുറത്ത് കാട്ടൂർ വന്ന്, കോഴഞ്ചേരിയിൽ വന്ന് തുമ്പവണിലേക്ക് പോകുന്ന യാത്ര ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെടിമനുഷ്യൻ്റെയൊക്കെ അന്നത്തെ ആ ജീവിത കാലാവസ്ഥ അവസ്ഥകൾ എൻ്റെ നമ്മുടെ മനസ്സിലേക്കൊന്ന് വരുന്നത് നന്നായിരിക്കും. ഒരു 100 വർഷം മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം, ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊന്നുമില്ല, ആശ്രമസ്ഥരുടെ ജീവിതചര്യകൾ, ചട്ടിയിൽ കഞ്ഞി കുടിക്കുന്ന കാലം, നിലത്ത് അല്ല ഒരു ചെറിയ കൊരണ്ടിപ്പലകയിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. ഞാനും അങ്ങനെയൊക്കെ ഇരുന്ന ഒരു കാലമുണ്ട്. അധികം പ്രാവശ്യം അങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ഷമാസനാകുന്നതിന് മുമ്പ്, വൈദികനാകുന്നതിന് മുമ്പ്, റംബാനാകുന്നതിന് മുമ്പ്, റംബാനാതിന് ശേഷം, മെത്രാപ്പൊലിത്തായതിന് ശേഷം ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാവുന്നതല്ല. അങ്ങനെ അനേകർക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി ലോകത്തിന് ഈ ഭാഗ്യസ്മരണാർഹനായ തിരുമേനി കൊടുത്ത സന്ദേശം എന്നും വളരെ സജീവമായി നല്ല ജ്വലിച്ച് പ്രകാശ നിൽക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. വിദ്യാർത്ഥി ലോകത്തിന്, പ്രത്യേകിച്ച് എം ജി ഓസിയസിന് അദ്ദേഹത്തെ ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. മെഡിക്കൽ ലോകത്തിന്, ഡോക്ടേഴ്സിന് അദ്ദേഹത്തിനെ മറക്കുവാൻ സാധ്യമല്ല. കൊല്ലം ഭദ്രാസനത്തിന്, ബാഹ്യകേരള ഭദ്രാസനത്തിന് ഒരിക്കലും മറക്കാത്ത വലിയ ഭരണകർത്താവായിരുന്നു, ധ്യാനഗുരുവായിരുന്നു. വളരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിൽ ഇങ്ങനെ മണിമണിയായ ശബ്ദം.
യാതൊരു കൃത്രിമത്വം ഇല്ലാതെ വിശുദ്ധ ആരാധന അർപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിലിങ്ങനെ ലയിക്കുമായിരുന്നു. പോകട്ടെ, എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇതുപോലെ ഒരു അവാർഡ് ക്രമീകരിച്ചിരിക്കുന്നതിൽ ഈ ആശ്രമസ്ഥരെ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സുപ്പീരിയർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അനുമോദിക്കുന്നു. ഇതിന് അർഹയായിരിക്കുന്ന ഈ സ്ത്രീരത്നം ഒരു ഭാഗ്യവതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷവും ഈ അവാർഡ് ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചു. അങ്ങനെ ഈ സഭയിൽ ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുവാൻ വന്ന ആ ഈ ശ്രീരത്നത്തിന് മാത്രമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ തിയോളജിക്കൽ സെമിനാരി ഡീൻ ഓഫ് സ്റ്റഡീസും അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ ഡയറക്ടർ ജനറലുമായ ബെഥനിയുടെ മെടത്തട്ടിൽ നിന്നും ആർജിച്ച നൽവരത്തിലൂടെ കിഴക്കിന്റെ കാതോലിക്കയായി വിരാജിക്കുന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയസ് പൗലോസ് തിരിയൻ കാതോലിക്ക ബാബ തിരുമനസിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന സഹോദര മെത്രാപ്പോലിത്തന്മാരെ, ഇന്ന് ബെഥാനിയ അവാർഡ് ഏറ്റുവാങ്ങാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമാദേവി, അങ്ങനെയാണ് അവരുടെ നാമം, അവരുടെ ദേവിയുടെ വാല് മുറിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ പ്രേമൻ എന്ന പേര് ചേർത്തിരിക്കുകയാണ്, മുഖ്യ പ്രഭാഷണം നടത്താൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ എജി മാത്യു അച്ഛൻ, മറ്റ് അധ്യക്ഷ വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന മകൾ വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ ആഹ്ലാദത്തോടെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. 50 വർഷങ്ങൾക്ക് മുൻപ് ഈ മുണ്ടൻമലയിൽ ഒരു പർണാശ്രമത്തിൽ താമസിച്ചിരുന്ന യോഗി ആയിരുന്ന ഒരു പിതാവിൻ്റെ 50-ാമത്തെ ചരമ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് നാം. അതിൻ്റെ സമാപന സമ്മേളനമാണ്. ബെഥനി ആശ്രമത്തിൽ കടന്നു വരുന്നത് തന്നെ വളരെ ആഹ്ലാദത്തോടെയാണ്. അതോടൊപ്പം തന്നെ ഈ അലക്സിയോസ് മാർ തേവോദിയോസ് തേവോദോസിയോസ് എന്ന് പറയുന്ന മഹാചാര്യൻ്റെ ഈ ജൂബിലി ആഘോഷത്തിനെ പ്രൗഢി നൽകത്തക്കവണ്ണം ഇവിടെ സന്നിഹിതയായിരിക്കുന്നത് ഉമാ പ്രേമൻ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. നാം അവരെ കാണുന്നത് ഒരു സ്ത്രീരൂപമായിട്ടാണ്, പക്ഷേ അവരൊരു പ്രസ്ഥാനമാണ്. നാം ഒരു വെറും സ്ത്രീ എന്ന രൂപത്തിൽ അവരെ കാണുന്നെങ്കിൽ നമ്മുടെ കാഴ്ചക്കെന്തോ പന്തികേടുണ്ട്. അവരൊരു പ്രസ്ഥാനമാണ്, അവരൊരു തണൽ മരണമാണ്. അവരുടെ ജീവിത പങ്കാളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടത്തെ ലാഭമാക്കി മാറ്റിയ ഒരു വനിതാ രത്നം. അതും കുന്നംകുളത്താണ് അവർ താമസിക്കുന്നത്. 1.5 വർഷമായി അട്ടപ്പാടിയിലേക്ക് താമസം മാറ്റി. അവരിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടുപഠിക്കാനുണ്ട്. ഞാനും ഈ അധ്യക്ഷ വേദിയിൽ ഇരിക്കുന്ന പിതാക്കന്മാരും മറ്റ് വൈദിക ശ്രേഷ്ഠരും ഈ ദേവാലയത്തിനകത്ത് നാം ബലിയർപ്പണം നടത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉമാപ്രേമൻ ദേവാലയത്തിന് പുറത്തുള്ള തെരുവുകളിലും ചേരികളിലും ആദിവാസികളുടെ ഇടയിലും ദൈവത്തെ ആരാധിക്കുകയാണ്. അവരുടെ ദൈവമെന്ന് പറയുന്നത് ആരോരുമില്ലാത്ത വ്യക്തിത്വങ്ങളാണ്.
ആരെയും ആരും സഹായിക്കാനില്ലാത്തവരുടെ കൂടെ താമസിക്കുകയും അവരിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീരത്നം. തീർച്ചയായും പ്രിയപ്പെട്ട മത്തായി അച്ഛനും എനിക്കുമൊക്കെ അവരെ നല്ലതുപോലെ അറിയാം. അവരെ ഇന്ന് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ അത്ഭുതം തോന്നാറുണ്ട് അവരുടെ കാര്യത്തിൽ. ഞാൻ കുറച്ച് നാളുകളായി അവരെ പരിചയപ്പെട്ടിട്ട് ഒരു സംഭവം ഞാൻ വിവരിക്കാം. അവരിയ്ക്കുമ്പോഴത് വിവരിക്കുന്നത് ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മുഖം കറക്കരുതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കുന്നംകുളം അരമനയിലെ ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം താമസിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികൾ ഒരാൾ വന്ന് പറഞ്ഞു, തിരുമേനിയെ കാണുവാൻ തല മുട്ടയടിച്ച ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പേരെന്താ അവരുടെ? അതറിയാൻ പാടില്ല. ഞാൻ വളരെ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഉമയാണ്. ഇപ്പോൾ ഉള്ള തലമുടിയൊന്നും അവർക്കില്ല, അവർ തല മുട്ടയടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്നെ കണ്ടു ചിരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഉമ്മ? വന്ന കാര്യം പറഞ്ഞു. ആള് ആകെ മാറിയിട്ടുണ്ടല്ലോ, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അവരൊരു കഥ പറഞ്ഞു. ഒരു സ്ത്രീയും ചെയ്യാത്ത ഒരു പ്രത്യേകത കൃത്യം അവരെ നിർവഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തലമുട്ടയടിച്ചിരിക്കുന്നത്. ഏകദേശം 18-20 വയസ്സോ പ്രായമായ ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു. അവർ കീമോ ചികിത്സ നടത്തിയപ്പോൾ അവരുടെ ആ പെൺകുട്ടിയുടെ മുടിയെല്ലാം പൊഴിഞ്ഞുപോയി. ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു വിഗ് വാങ്ങിത്തരണം. ഇത് കേട്ട ഉടനെ ഉമ്മ ഈ കുട്ടിക്ക് വിഗ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉമ്മയെ പരിചയമുള്ള കച്ചവടക്കാരൻ ചോദിച്ചു, ഉമ്മയെപ്പോലുള്ള ഒരാൾ വിഗ് വാങ്ങിക്കുന്നത് ശരിയാണോ? ധാരാളം സാമൂഹ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വിഗ് വാങ്ങിക്കുന്നത് എന്തിനാണ്? ഉടനെ ആ വിഗ് വേണ്ടെന്ന് പറഞ്ഞ് ഉമ്മ അവിടെ തിരിച്ചു പോരുകയാണ്. പിന്നീട് ചെയ്തത് അവരുടെ തലയിലുണ്ടായിരുന്ന എല്ലാം മുടി മുറിച്ച് മാറ്റിയിട്ട് വിഗ്ഗാക്കി ആ കുട്ടിക്ക് അത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, സ്വന്തം ജീവിതത്തിൽ നഷ്ടം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രവണത അത് അസാധാരണ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട MLA രാജു എബ്രഹാം ഇവിടെ ഇരിപ്പുണ്ട്. ഗവൺമെൻ്റ് ആയിരുന്നാലും ഇപ്പോൾ സഭയുടെ സ്ഥാനം വഹിക്കുന്ന നമ്മളൊക്കെ ആയിരുന്നാലും നമുക്ക് നഷ്ടം വന്നുകൊണ്ട് സഹായിക്കണമെന്ന് പറയുമ്പോൾ നാം അവിടെ പിന്മാറും. പക്ഷേ ഈ വനിതാ രത്നം ജീവിത പങ്കാളി നഷ്ടപ്പെട്ടപ്പോൾ ആ ദുഃഖത്തെ ലാഭമാക്കി മാറ്റുകയാണ്. ആ ദുഃഖത്തിൽ അലിഞ്ഞ് ദുഃഖം കൊണ്ട് ഇല്ലാതാകുകയല്ല ചെയ്തത്, മറിച്ച് ആ നഷ്ടവും ആ ദുഃഖവും എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ലാഭമാക്കി മാറ്റാമെന്ന് ഉദ്ദേശിച്ച് ധൈര്യത്തോടെ എന്ത് ഡയറിംഗ് സ്റ്റെപ്പ് തീരുമാനങ്ങളാണ് എടുക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നാം ഇന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇതൊരു പുണ്യകർമ്മമാണ്. അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ ജൂബിലി സമ്മേളനം ഇങ്ങനെയായിരിക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു 5-8 മന്ത്രിമാരെങ്കിലും ഇവിടെ ഉണ്ടാകാനിടയുണ്ട്, ഇത് വലിയൊരു സെലിബ്രേഷനായിരിക്കും എന്നൊക്കെ നോക്കി ഇവിടെ വന്നപ്പോഴാണ് നോട്ടീസ് മുഴുവനും കണ്ടത്. അവിടെ മന്ത്രിയില്ല, ആരുമില്ല. പ്രിയപ്പെട്ട രാജു എന്ന് പറയുന്നത് ഈ കുടുംബാംഗമാണ്. രാജുവിനെ ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത്. ആ വിധത്തിലുള്ള ഒരു ഈശ്വരാരാധനയുടെ മാതൃക കണ്ടുപഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദേവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉമയെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തക, ഉമയെപ്പോലെ ഒട്ടുപേരൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ദൈവത്തെ ആരാധിക്കുന്നത് ഈ കെട്ടിടത്തിന് പുറത്താണ്, തെരുവുകളിലാണ്, ആദിവാസി കുടിലുകളിലാണ്.
ഒന്നൊന്നര വർഷമായിട്ട് അട്ടപ്പാടി ആദിവാസികളോടൊപ്പം അവർ താമസിക്കുകയാണ്, അവരെ കുളിപ്പിക്കുകയാണ്, അവർക്ക് ആഹാരം കൊടുക്കുകയാണ്. നമുക്ക് നഷ്ടം വരുത്തി അധ്വാനിച്ച് നാം പലപ്പോഴും ഒന്നും ചെയ്യാറില്ല, ചെയ്യാൻ നമുക്ക് താല്പര്യമല്ല. പക്ഷേ അങ്ങനെയല്ലാത്ത, സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയും ഏതാണ്ട് ഈ വിധത്തിലുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതും ആ മാതൃകയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ മാതൃക പിന്തുടരട്ടെ. 50 വർഷം മുമ്പ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി പോയ അലക്സിയോസ് മാർ തേവോദിയോസിയോസ് പിതാവ്, അദ്ദേഹം ഒരു യഥാർത്ഥ ആചാര്യനും അതുപോലെ തന്നെ ദൈവഭക്തനും അതുപോലൊരു സന്യാസിയുമായിരുന്നു. യഥാർത്ഥ ഉത്തമ സന്യാസി. ഉത്തമ സന്യാസി എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഈ പുണ്യ ഒരു മംഗളകർമ്മമാണ് ഇന്ന് നമ്മളുടെ നിർവഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ സുന്നകദോസ് സമ്മേളിക്കുന്ന ആഴ്ചയാണ്. 6 ദിവസമാണ് ആ സമ്മേളനം നടക്കാറുള്ളത്, വർഷത്തിൽ 2 തവണ. ഇന്ന് 3:30 ഈ സെഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നാളത്തെ പെരുന്നാളും അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ എല്ലാ പിതാക്കന്മാർക്കും പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകണമെന്നുമുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെയുള്ള ഈ പുണ്യദിവസം ഈ വിധത്തിൽ ആ പിതാവിനെ നമ്മൾ പ്രത്യേകമായി ആദരിച്ച് അദ്ദേഹത്തിൻ്റെ കനക ജൂബിലി ആഘോഷം ഇത്രയും മാതൃകാപരമായ രീതിയിൽ നിർവഹിക്കാൻ തക്കവണ്ണം തീരുമാനിച്ച ഈ ബദനി ആശ്രമത്തിൻ്റെ ചുമതലക്കാരെ ഞാൻ വളരെയധികം അനുമോദിക്കുന്നു. ഇത്രയും യാത്ര ചെയ്ത് ഇന്നലെയാണ് ലക്ഷദ്വീപിൽ നിന്ന് ശ്രീമതി ഉമ വന്നത്. ഈ കുന്നംകുളം മുതൽ ബദനി വരെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് യാത്ര ചെയ്യുന്നവർക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ ഈ കർമ്മത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ ലഘുവായ ഈ കാഴ്ചയെ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുകയും ഈ ആശ്രമത്തെ കൂടുതൽ അടുത്തറിയുവാൻ തക്കവണ്ണം കടന്നു വരികയും ചെയ്ത ഉമയോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ഈ പെരുന്നാളിന് മുഖ്യ കാരണമായിരിക്കുന്ന അഭിയൊന്നിയ അലക്സിയോസ് മാർ തേവോദോസിയോസ് സിരിമേനിയെ മലങ്കര സഭ ആദരിച്ച് മലങ്കരയുടെ ധർമ്മയോഗി എന്ന പദവി ചാർത്തപ്പെട്ട് ആ തീരുമാനം ഇന്ന് രാവിലെയാണ് പരിശുദ്ധ സുന്നദോസ് എടുത്തത്. തിരുമേനിയെ ഏതെങ്കിലും വിധത്തിൽ ആദരിക്കാൻ തക്കവണ്ണം ഒരു പദവി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു നിർദ്ദേശമുണ്ടായി. ആ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ തിരുമേനിയുടെ നാമത്തോട് തുന്നിച്ചേർക്കാനുള്ള മലങ്കരയുടെ ധർമ്മയോഗി എന്ന ആ സ്ഥാനം അദ്ദേഹത്തെ ചാർത്തിക്കൊണ്ട് അതിൻ്റെ കൽപ്പന നാളെ ആരാധനയുടെ മധ്യേ വായിക്കും. ആ പിതാവിൻ്റെ മധ്യസ്ഥിൽ ശരണപ്പെട്ടുകൊണ്ടും നിങ്ങളോടെല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ടും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി, ഡീൻ ഓഫ് സ്റ്റഡീസ്, അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ ഡയറക്ടർ ജനറലുമായ ഡോക്ടർ റെജി മാത്യു സജ്ജനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവായും മലങ്കര മെത്രാപ്പൊലിത്തായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി, ശ്രേഷ്ഠരായ പിതാക്കന്മാരെ, ഇന്ന് ബഥാന്യ അവാർഡ് സ്വീകരിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ സാമൂഹിക പ്രവർത്തകയായ ശ്രീമതി ഉമാ പ്രേമൻ, ഈ നാടിൻ്റെ ജനപ്രതിനിധിയും കേരള നിയമസഭയിലെ യുവത്വം തുടിക്കുന്ന ശബ്ദത്തിനുടമയുമായ ശ്രീമൻ രാജു എബ്രഹാം, വന്ദ്യനായ കോപ്പിസ്കോപ്പാച്ചൻ, വന്ദ്യ അമ്പാച്ചന്മാർ, ശ്രേഷ്ഠരായ വൈദികർ, പ്രിയപ്പെട്ട കന്യാസ്ത്രീ അംഗങ്ങൾ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ ശ്രേഷ്ഠമായ
ഈ ചടങ്ങിൽ സംബന്ധിക്കുവാനും പുണ്യശ്ലോകനായ അലക്സിയോസ് മാർ തെവദോസിയോസ് തിരുമേനിയുടെ ചരമ ജൂബിലി വർഷം അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനായി പരിശുദ്ധ ബാബ തിരുമേനിയോടും ഈ ആശ്രമത്തിൻ്റെ ചുമതലക്കാരോടും, പ്രത്യേകിച്ച് സുപ്പീരിയർ മത്തായിയച്ചൻ, വന്ദ്യനായ തെവദോസിയോസ് തിരുമേനി, എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായ പിതാവിനെയാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. 1888 ഓഗസ്റ്റ് മാസം 28-ാം തീയതി തിരുവല്ലയ്ക്കടുത്തുള്ള നരണം മട്ടക്കൽ കുടുംബത്തിലെ ഒരംഗമായി ജനിച്ച ചാണ്ടിക്കുഞ്ഞ് എന്ന കൊച്ചു പൈതലായിരുന്നു. തൻ്റെ വല്യപ്പച്ചൻ ബഹനാൻ കത്തനാർ അത്തരത്തിൽ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച ഈ ശിശു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെയും തിരുവല്ലയിലും കോട്ടയത്തും ഒക്കെയായി നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം ദൈവശാസ്ത്രം പഠിക്കുവാണ്ടക്കവണ്ണം കൽക്കട്ടയിലെ സഹംപൂർ കോളേജിൽ വിദ്യാർത്ഥിയായി ചേർന്ന അദ്ദേഹം അവിടെ വച്ച് ഈ ബഥനി പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ പി ടി ഗീവർഗീസ് അച്ഛനെ പരിചയപ്പെടുന്നു. ആ ഒരു ഗുരുശിഷ്യ ബന്ധം കുറേ കാലം ഭംഗിയായി തുടരുകയും ചെയ്യുന്നു. 1919 ഏപ്രിൽ മാസം 7-ാം തീയതി കശീശ ആയി പട്ടമേറ്റ ഈ പിതാവ് 1930-ാം വർഷം പഴയ സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷനിൽ നിന്ന് ഒരു മെത്രാൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പക്ഷെ തൻ്റെ ദൗത്യം ഒരു സഭയുടെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് സന്യസ്തവ്രതമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ പിതാവ് സഭയുടെ പിതാക്കന്മാരുടെ അഭ്യർത്ഥനയെ തിരസ്കരിക്കുകയാണ് ചെയ്തത് സ്നേഹപൂർവം. 1930 തന്നെ അദ്ദേഹം ബഥനിയുടെ അധ്യക്ഷനായി. 1936 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ദയറായക്കാരനായി അദ്ദേഹം വ്രതമെടുക്കുകയും ചെയ്തു. വീണ്ടും 1938 MD സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ വീണ്ടും ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തായി തിരഞ്ഞെടുക്കുകയാണ്. ഇത്തവണ അദ്ദേഹം പിതാക്കന്മാരുടെ മലങ്കര അസോസിയേഷൻ്റെ ഇംഗിതത്തിന് വഴങ്ങി മെത്രാപ്പൊലീത്തായി തിരുവനന്തപുരം തയ്യാറാവുകയായിരുന്നു. 1938 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് മകൻ അലക്സിയോസ് എന്നുള്ള പേരിൽ ഈ പിതാവ് മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്ത ആയി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വിശദമായി പരിശോധിക്കുവാനായി ഇപ്പോൾ സമയമില്ല എന്നെനിക്കറിയാം. പല ചടങ്ങുകൾ ഇവിടെ ഒരുമിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിലെ തീയതികൾ പരിശോധിക്കുമ്പോൾ പലതും മഹാനായ പെരുന്നാളുകളും ദിവ്യമായ തിരുനാളുകളുമായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായി. എന്നാൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് 1965 77-ാം വയസ്സിൽ താൻ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയത് മൗരൂപ പെരുന്നാൾ ദിവസം ആണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ദാസനായി ജീവിക്കുകയും സന്യാസവ്രതം സ്വീകരിക്കുകയും അനേകം ആളുകളെ, പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബന്ധനമായിരുന്ന ആ പിതാവിനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചത് മോശയെയും ഏലിയായെയും നമ്മുടെ കർത്താവിനെയും താബോർ മലയിൽ വച്ച് ഒരുമിച്ച് ശിഷ്യന്മാർ കണ്ട
ആ പുണ്യ ദിവസമായിരുന്നു. അതുതന്നെ ഒരു വലിയ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ, ഒരു സഭാപിതാവിന് പേര് അനുബന്ധമാകും വിധം ജീവിച്ച വലിയൊരു പിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ചില ശ്രേഷ്ഠതകൾ മാത്രം ഇവിടെ എടുത്തു പറയട്ടെ. പലതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹത്തെ കണ്ടുപരിചയം എനിക്കില്ല. പേര് വളരെ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും തിരുവല്ല സ്വദേശി എന്നുള്ള നിലയിൽ. പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവും പിതാക്കന്മാരുടെ സംഭാഷണ ശകലങ്ങളിൽ കിട്ടിയ അറിവും മാത്രമേ എനിക്കുള്ളൂ. ഒന്നാമത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത് താൻ തികഞ്ഞ ഒരു ഭാരതീയനായിരുന്നു എന്നുള്ളതാണ്. തികഞ്ഞ ഒരു ഭാരതീയനായി ഈ മണ്ണിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ച ഒരു വലിയ പിതാവ്. തൻ്റെ സന്യാസ ബുദ്ധത്തിലെ വേഷം തന്നെ, ബഥനിക്കാരുടെ മൊത്തം വേഷമായി മാറിയിരിക്കുന്ന കഷായ വസ്ത്രം ഈ നാടിൻ്റെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. സന്യാസ ബുദ്ധത്തിലെ ദാരിദ്ര്യവും അച്ചടക്കവും അതുപോലെ തന്നെയുള്ള ജീവിത വിശുദ്ധിയും ഒക്കെ പരിപാലിച്ച ഈ പിതാവ് ഭിക്ഷാടനവും നടത്തിയിട്ടുണ്ട് തുടക്കകാലത്ത് എന്ന് നാം വായിക്കുന്നു. സഭയെപ്പറ്റിയും അദ്ദേഹത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഭാരതീയമായിരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, ഭാരതീയ ഓർത്തഡോക്സ് സഭ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളിൽ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നുള്ള പദം പലപ്പോഴും കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും സഭാകാര്യങ്ങളിൽ ഇടപെട്ടതും ഈ ഒരു തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ്. രണ്ടാമത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത് അദ്ദേഹത്തിന്റെ സുവിശേഷപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അക്കാലങ്ങളിൽ ഉപജീവനാർത്ഥം പല ദേശങ്ങളിൽ ജീവിച്ചിരുന്ന മലങ്കര സഭാ മക്കളെ സ്നേഹിക്കുകയും അവരെ കോർത്തിണക്കി ഒരു ഭദ്രാസനമായി രൂപീകരിച്ച് ഒരു നേതൃത്വം കൊടുക്കുകയും ചെയ്യുവാൻ വന്ന തിരുമേനിയുടെ നേതൃത്വം, തിരുമേനിയുടെ ആശയങ്ങൾ മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും കേരളത്തിന് വെളിയിലുള്ള ഇടവുകളിൽ അഹമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുന്ന ഈ കാലഘട്ടത്തിൽ, ഇതിന് 50, 75, 80 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു ദർശനം കണ്ടുകൊണ്ട് അങ്ങിങ്ങായി ചിതറിപ്പാർത്തിരുന്ന ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ സഭയുടെ വിശ്വാസവും ആരാധനയും പാരമ്പര്യങ്ങളും പുലർത്തുവാൻ തക്കവണ്ണം, കൈമാറിക്കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 1937 ചെന്നൈയിൽ ആരംഭിച്ച ഇന്ത്യൻ ഓർത്തഡോക്സ് മിഷൻ എന്നുള്ളതിന് തന്നെ അദ്ദേഹത്തിന് പല കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ അധികമാരും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ആളുകളെ, ഒറ്റപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ ആരാധനാ പാരമ്പര്യത്തെങ്കിൽ വിശ്വാസ പാരമ്പര്യത്തിൽ അവരെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഈ പിതാവ് ധാരാളം അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ എക്യുമെനിക്കൽ ബന്ധങ്ങളാണ്. സഹമ്പുർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് സംശയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വല്ലതും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ സഹമ്പുർ കോളേജിൽ പഠിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് തന്റെ ഗുരുവിനോടൊപ്പം ഇത്തരമൊരു സന്യാസ പ്രസ്ഥാനം തുടങ്ങുവാൻ തക്കമുള്ള ചിന്തകൾ പങ്കുവെക്കുകയും അവിടെ താൻ പരിചയപ്പെട്ട ആളുകളിൽ കൂടെ മലങ്കര സഭയെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അണയിക്കുകയും ചെയ്ത വലിയ പിതാവാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനം, വേൾ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ന് വളർന്ന് വലിയൊരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു. പക്ഷെ 1937 എഡിൻബറോ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരു പിതാവാണ്. അദ്ദേഹത്തിന് വലിയൊരു സുഹൃത്ത് വലയമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ അവസാനിച്ചത്.
വാസ്തവത്തിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് യുവതലമുറ തിരിച്ചറിയണമെങ്കിൽ ഈ പിതാവിനെ പറ്റി പഠിച്ചേ മതിയാവും. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വെർച്വൽ വേൾഡിലാണ്, ഇന്റർനെറ്റ് ലോകത്തിലാണ്. ഫേസ്ബുക്കും ട്വിറ്ററും സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് അധികം പേരും. പക്ഷേ പച്ചയായ മനുഷ്യനോട് ബന്ധപ്പെടുവാൻ, അവരോട് ഇടപെടുവാൻ തക്കവണ്ണമുള്ള ആർജവം ഇന്ന് അനേകം ആളുകൾക്കുമില്ല. അതിനുള്ള ക്ഷമയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടാവാം. ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ ഐറ്റത്തിനും ലക്ഷക്കണക്കിന് ലൈക്കുകൾ കിട്ടുമായിരിക്കും. പക്ഷെ ഈ വെർച്വൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഈ കാലത്ത് മനുഷ്യരെ കണ്ട് സൗഹൃദം സ്ഥാപിക്കുവാനും അവരുടെ നന്മകളെ അംഗീകരിക്കുവാനും അത് തന്റെയും തന്റെ സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുവാനും ശ്രമിച്ച ഒരു വലിയ പിതാവാണ്. 1948 ആംസ്റ്റർഡാമിൽ കൂടിയ ഒന്നാമത്തെ WCC അസംബ്ലി, അതിൽ അദ്ദേഹവും സംബന്ധിച്ചിരുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായോടൊപ്പം അദ്ദേഹവും അക്കാലങ്ങളിലൊക്കെ യൂറോപ്യനിൽ പര്യടനങ്ങൾ നടത്തിയിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി, ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയോട് അദ്ദേഹം കാട്ടിയ സൗഹൃദവും അവർ നൽകിയ സ്വീകരണവുമാണ്. ഞാൻ കുറെ കാലം പാശ്ചാത്യ നാടുകളിൽ ജീവിച്ചതുകൊണ്ട് ഈ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളുടെ റിയാക്ഷൻസ് വളരെ അടുത്ത് അറിയാനായി സാധിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ച സ്ഥലത്ത് എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും വേണ്ടിയുള്ള ചാപ്പൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ ഒരു കോപ്റ്റിക് ഓർത്തഡോക്സ് പുരോഹിതൻ കയറി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ വീണ്ടും കൂദാസ ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറായവരാണ് സെർബിയൻ ഓർത്തഡോക്സുകാർ. പക്ഷേ ആബോ അലക്സിയോസിന് സെർബിയൻ പാട്രിയർക്കിസും സെർബിയൻ ഓർത്തഡോക്സ് സഭയും ഉറ്റ മിത്രങ്ങളായിരുന്നു. ബെൽഗ്രേഡിൽ നമ്മുടെ ഗിമോസിയൻ ബാവാതിരിമേനിക്ക് സ്വീകരണം നൽകി. പാരീസിൽ യാത്ര ചെയ്തപ്പോ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ യവലോഗിയോസ് എന്ന് പറയുന്ന ബിഷപ്പ് പറയുന്നു, വി ബിലീവ് വട്ട് യു ഓൾസോ ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, നമ്മൾ തമ്മിൽ വിശ്വാസത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ഇത് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, മലങ്കര സഭയുടെ അംബാസഡർ എന്നറിയപ്പെട്ട ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്. അപ്പൊ അദ്ദേഹം തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ലോകമെമ്പാടും, ഈ കേരളത്തിന്റെ മൂലയിൽ മാത്രമിരിക്കുന്ന ഒരു സഭയായിട്ടല്ല, ലോകമെമ്പാടും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു സഭയായി ഇതിന്റെ വിശ്വാസത്തെ, ഇതിന്റെ ആരാധനയെ, ഇതിന്റെ പാരമ്പര്യത്തെ, ഇതിലെ പിതാക്കന്മാരെ ഒക്കെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം, ചിങ്ങവനത്തുള്ള അപ്പോയം സെമിനാരിയിൽ കൂടിയ മലങ്കര സഭയുടെ ഐക്യത്തിന്റെ സമ്മേളനത്തെ പറ്റിയാണ്. ആ ഐക്യ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് പീസ് ലീഗ് എന്ന് പറയുന്ന മലങ്കര സഭയുടെ രണ്ട് വിഭാഗങ്ങളിലും പെട്ട യുവാക്കന്മാരുടെ നേതൃത്വത്തിൽ കോട്ടയം കുരിശുപള്ളിയിൽ നടന്ന ഏതാനും ദിവസത്തെ സമരം എന്നതിനെ വിളിക്കാമോ എന്ന് അറിഞ്ഞുകൂടാ, സഹന സമരം എന്ന് വേണമെങ്കിൽ വിളിക്കാമായിരിക്കും. ഉപവാസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ഉപവാസത്തിൽ എന്നും ബൈബിൾ ക്ലാസ്സുകൾ നടന്നിരുന്നു. ആ ബൈബിൾ ക്ലാസ് എടുത്തത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെയുള്ള വലിയ വലിയ വേദശാസ്ത്രജ്ഞന്മാരാണ്, പുറത്തുനിന്ന് വന്നവർ പോലും നയിച്ച ഒരു സമ്മേളനമാണ്. അതിന്റെ അവസാനം അപ്പോയം സെമിനാരിയിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ച് നിന്ന് അലക്സിയോസ് തിരുമേനി ഇറങ്ങിപ്പോരുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, അദ്ദേഹം സഭയുടെ ഐക്യത്തിന് എതിരായിരുന്നോ എന്ന്. അതുകൊണ്ട് അലക്സിയോസ് തിരുമേനിയുടെ തന്നെ വാക്കുകൾ ഞാനൊന്ന് വായിക്കട്ടെ. നമ്മുടെ സഭയിലെ കുഴപ്പങ്ങൾക്ക് ഒരു പരിഹാരമാർഗമായി ഒരു അനുതാപകാലം നിർണയിച്ച് തെക്കും വടക്കുമുള്ള സഭാ നേതാക്കന്മാർ അവരുടെ അധികാരത്തിൽപ്പെട്ട എല്ലാ പള്ളികളിലും ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും മറ്റും നടത്തിക്കുകയും ഒരു ജാതി എന്ന കണക്കെ ഒന്നാകെ ദൈവത്തെങ്കിലേക്ക് നാം തിരിയുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുകയും ചെയ്യുന്ന പക്ഷം അതൊരിക്കലും വിഫലമായി തീരുകയില്ല. ഇതായിരുന്നു തിരുമേനിക്ക് സഭായോജിപ്പിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. പിന്നെ എന്തുകൊണ്ട്
apain seminari lagi pergi nu, ini bukan jalan. Orang terucu kodiya, iwa kan ma, itu re samarer ini ilek, adine awasani pikigim. Abade dasriya neerup tu dende pinbalatil unda kia, udam padil. Balam prayogic, tirimeni maria kunda, opuduikiman da kawanam tayar agim cahidu, yenulla khedagaramaya sangadiyan. Adu kunda tirimeni, abade lagi pergi nu, yende conviction, nadeham conviction enalla uceri jeda, yenum baikunadeai. My conviction. Yende bodhi manusia itu, ini kita lo pudar okey illa. Yende bangsa dekam, yangi pori gaya itu. Iwa kat dekatnya kiti ada, adakam sundamai English dictionary illna kada mudatta urip ada malla. Macam, malangkara sabha pasudna hidunna, batasiral giver gisma divanasius terimeni ana, iu urip wak itrimeni ke sambawan jayidu. Yende bodhi manusia itu. Yende manusia cie manusia itu. Matrami sabha gari engal, jani double lagi ulu, yangna ulla uttama bodhiyam adhathathil undayirunnu. Adu nalla manushyarude oru lakshanamaanu. Eppozhum compromise cheyyuka, endinum compromise cheyyuka, adinu Alexios Mar Theodosius Thirumeni orikkalum thayarayirunnilla. Adhathathinte conviction ayirunnu ettavum pradhanappetta oru sangathi. Appol oru vasathu thikanja sannyasiyum. സാത്വികനായ ഒരു മനുഷ്യനും അടുത്ത കാലത്ത് കുര്യൻ തോമസ് പുസ്തകത്തിന് തലക്കെട്ട് കൊടുത്തതുപോലെ നദീതുല്യം ശാന്തമായിരുന്ന ഒരു സന്യാസി പുരോഹിതൻ മറുവശത്ത് തനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അതിന് എന്തു വില കൊടുത്തും പരിരക്ഷിക്കുവാനും ശ്രമിച്ച ഒരു വലിയ പിതാവാണ് അദ്ദേഹം മലങ്കര സഭയിലെ യുവതി യുവാക്കളെ ധാരാളമായി സ്നേഹിച്ചിരുന്നു വാത്സല്യത്തോടെ ഉപദേശിച്ചിരുന്നു എം ജി ഒ സി എസ് എമ്മിന്റെ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ സമ്മേളനങ്ങൾ ബാലികാമഠത്തിലും മറ്റും രണ്ടായി നടക്കുമ്പോൾ അതിലൊക്കെയും തിരുമേനിയുടെ ധ്യാന പ്രസംഗങ്ങൾ അതുപോലെ തിരുമേനി വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന വിദേശ സുഹൃത്തുക്കളുടെ ബിഷപ്പന്മാരുടെ ആംഗ്ലിക്കൻ ബിഷപ്പന്മാരുടെ ഒക്കെ ക്ലാസുകളുമൊക്കെ ആ സമ്മേളനത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ധ്യാന പ്രസംഗം എന്താണ് എന്നുള്ളത് മലങ്കര സഭയെ പഠിപ്പിച്ചത് ആബോ അലക്സിയോസ് ആണ് യോശുവത്തിനെ പോലെയുള്ള ആളുകൾ ഭംഗിയായി അതിനെപ്പറ്റി അവലോകനം ചെയ്തിട്ടുണ്ട് അതും ഭാരതീയമാണ് തിരുവചനം എടുത്തുകൊണ്ട് ലളിതമായ ഭാഷയിൽ വലിയ വൈജ്ഞാനിക പ്രക്ഷുബ്ധതയൊന്നും കൂടാതെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്ന അവരുടെ മനസ്സുകൾക്ക് മാനസാന്തരം ഉണ്ടാക്കുന്ന വലിയ ഒരു ധ്യാന പ്രസംഗകനായിരുന്നു ഞാൻ അദ്ദേഹത്തെ പറ്റിയുള്ള ഈ അനുസ്മരണ പ്രഭാഷണം ഒരു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം 1938 ഏപ്രിൽ മാസം 7-ാം തീയതി കണ്ടനാട് കർമ്മേൽ ദേറായിൽ വെച്ച് തന്റെ മേൽപ്പെട്ട സ്ഥാനാരോഹണ വേളയിൽ അദ്ദേഹം സഭയ്ക്ക് കൊടുത്ത ഉറപ്പാണ് എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും പീഡയും ഞെരുക്കവും സഭയ്ക്ക് ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ മറ്റെവിടെയെങ്കിലും ഉണ്ടായാലും മരണത്തോളം നമ്മുടെ സഭയുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ടും നിങ്ങൾ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിന് ഭംഗം വരാതെയും കോളും കാറ്റും നിറഞ്ഞ കായലിൽ കൂടെ സഞ്ചരിക്കുന്ന വള്ളത്തിന്റെ അമരക്കാരൻ വള്ളം തുഴയുന്നവരെ വിട്ട് ഇടയ്ക്ക് വെച്ച് ചാടി സ്വയം രക്ഷ നേടുവാൻ ചെയ്യുന്ന ഗഹനീയമായ പ്രവൃത്തിക്ക് വശംവദനാകാതെയും നിങ്ങളോടുകൂടെ മുങ്ങുകയോ പൊങ്ങുകയോ ചെയ്യുന്നതിനുള്ള പൂർണ്ണ സന്നദ്ധതയോടുകൂടെയും കരുണയുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ ചുമതല ഏൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുണ്യസ്മരണ മലങ്കരയിൽ എക്കാലവും നിലനിൽക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കൈമുതൽ ശ്രേഷ്ഠരായ നമ്മുടെ പിതാക്കന്മാരാണ് അവരുടെ ജീവിത രേഖകൾ പരിശോധിക്കുകയും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അവരെ പറ്റിയുള്ള പഠന ശാഖ ഉണ്ടാവുകയും ചെയ്യണം ഒരു മലങ്കര പട്രിസ്റ്റിക്സ് തന്നെ ഉടലെടുത്ത് വരേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഓർത്തഡോക്സിയാൻ ഒരു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സിറിയൻ ഓർത്തഡോക്സിയാൻ ഇവിടെ നമുക്ക് നമ്മുടേതായ കൈമുതൽ ഇരിക്കുമ്പോൾ മറ്റ് അയൽ വീടുകളിലേക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല മലങ്കര സഭയുടേതായ ഒരു പിതൃവിജ്ഞാനീയ ശാഖ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അവിടെ ഈ പിതാവിനെ പറ്റി പോലെയുള്ള ആളുകളുടെ പഠനം ആഴമായും ഗഹനമായും നടക്കേണ്ടിയിരിക്കുന്നു ഈ പുണ്യപിതാവിന്റെ ഈ സ്മരണ നിലനിർത്തുന്ന ഈ ദിവസം
ശ്രീമതി ഉമാപ്രേമനെ പോലെയുള്ള ഒരു സാമൂഹിക പ്രവർത്തകയ്ക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നതിൽ അവാർഡ് കൊടുക്കുന്നതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ബെഥാന്യ അവാർഡ് അവതരണം നടത്തുന്നതിന് അഭിപന്യ മാത്യൂസ് മാർ തേവദൂസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാന്തോലിക്ക ബാബ തിരുമേനി, അഭിപന്യരായ പിതാക്കന്മാരെ, ശ്രീ രാജു എബ്രഹാം MLA, ഇന്ന് മാർ തേവദോസ്യോസ് എക്സലൻസി അവാർഡ് വിനയപൂർവം ഏറ്റുവാങ്ങുന്ന ശ്രീമതി ഉമാ പ്രേമൻ, അലക്സിസ് മാർ തേവദോസ്യോസ് അനുസ്മരണ പ്രസംഗം തൊട്ടു മുമ്പ് നിർവഹിച്ച വന്ധ്യ ഡോക്ടർ റെജി മാത്യു അച്ഛൻ, വന്ധ്യ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകരെ, ബഥനിയുടെ സ്നേഹിതരെ, പ്രത്യേക നരണം വലിയ പള്ളിയിൽ നിന്ന്, മട്ടക്കൽ തിരുമേനിയുടെ മാതൃപള്ളി അവിടെ നിന്ന് വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ, ഇടവകാംഗങ്ങൾ, സ്നേഹിത, സമയം വൈകിയ വേളയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാർ തേവദോസ്യോസ് എക്സലൻസി അവാർഡ്, അതേക്കുറിച്ച് ഒരു വാക്ക്. വ്യത്യസ്ത തുറകളിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് വേണ്ടി ബഥനി പ്രസ്ഥാനം, ബഥനി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകൻ അലക്സിയോസ് മാർ തേവദോസ്യോസ് തിരുമേനിയുടെ നാമധേയത്തിൽ ബഥനി ആശ്രമം ക്രമീകരിച്ചിരിക്കുന്ന അവാർഡാണ് മാർ തേവദോസ്യോസ് എക്സലൻസി അവാർഡ്. ഇതിനു മുമ്പ് 4 പ്രമുഖ വ്യക്തികൾ ഈ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് ക്രമത്തിൽ പറയട്ടെ. എക്യുമിനിക്കൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഈ അവാർഡ് ആദ്യമായി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സഭയുടെ അറിയപ്പെടുന്ന തിയോളജിയൻ ഫാദർ ഡോക്ടർ KM ജോർജ്. അടുത്തത് സാമൂഹിക സേവന രംഗത്തെ സംഭാവനയ്ക്ക് നമ്മുടെ പുതുപ്പാടി സെൻറ്റ് പോൾസ് ആശ്രമ അംഗം കൂടിയായ വന്ധ്യ KI ഫിലിപ്പ് റമ്പാച്ച്. മൂന്നാമത്തേത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ PSC ചെയർമാൻ കൂടിയായിരിക്കുന്ന അന്ന് കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷം നമുക്കെല്ലാം വളരെ ആദരവോടെ നാം കാണുന്ന ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓങ്കോളജി, ക്യാൻസർ, ആ മഹാവിപത്ത്, ആ രോഗത്തിൻ്റെ ഇന്ത്യയിലെ സ്വന്തനത്തിൻ്റെ അനുഗ്രഹീതനായ ഡോക്ടർ VP ഗംഗാധരൻ. ഈ വർഷം നമ്മളോടൊപ്പം വളരെ വിനയപൂർവം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് സാമൂഹിക വൈദ്യ സേവന രംഗത്ത് മികച്ച സേവനം നൽകുന്ന ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്റർ ഡയറക്ടർ, അട്ടപ്പാടി ആദിവാസി മേഖലയിൽ ഇപ്പോൾ തൻ്റെ ജീവനും ജീവിതവും സമർപ്പിച്ച് സാമൂഹിക രംഗത്ത് ഒരു മഹതി എത്രത്തോളം ഉയരാമോ ഞാൻ കാണുന്നു. മദർ തെരേസയെ പോലെ തന്നെ ആ ഒരു പദവിയിലേക്ക് ഈ മഹതി, ഞാൻ ആരുമല്ല എന്ന് പറയുമെങ്കിലും പരിശുദ്ധ കാന്തോലിക്ക ബാബ തിരുമേനിയും എല്ലാ പിതാക്കന്മാരും മലങ്കർ സഭയും അഭിമാനത്തോടെ കാണുന്ന ശ്രീമതി ഉമാ പ്രേമൻ, ഞാൻ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കും. മാർ തേവദോസ്യോസ് എക്സലൻസി അവാർഡ് സമർപ്പിക്കുന്നതിനായി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഉമാ പ്രേമനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ഉമാ പ്രേമന്റെ മറുപടി പ്രസംഗത്തിനായി കാതോർക്കാം.
ബഹുമാനപ്പെട്ട കാത്തലിക് ബാബ, മറ്റും വേദിയിലുള്ള മെത്രാപ്പൊലീത്തമ്മ, സദസ്സിലും ഇവിടെയുമുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, മറ്റെല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്കുള്ള മാറ്റം നമ്മളിൽ എല്ലാവരിലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ട വീട്ടിലെ ഒരാളുടെ വേദന കാണുമ്പോൾ ഞാനൊന്ന് പോയി നോക്കി വരാം എന്ന് പറയുന്ന ചെറുപ്പകാലം തൊട്ട് നമ്മുടെ മനസ്സിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട്. പലപ്പോഴും ജീവിത സാഹചര്യമായിരിക്കാം, സ്വന്തം ജീവിതവും സ്വന്തം ജീവനും നിലനിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ മദർ തെരേസയും ഫ്ലോറൻസ് നൈറ്റിംഗേളും എന്നെ, വിവേകാനന്ദനൊക്കെ എന്നെ പഠിപ്പിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കുള്ള ജീവിതം കൂടി അതിലുണ്ടാവുമെന്നാണ്. ഇത് വായിച്ചിട്ട് 18 വയസ്സുള്ളപ്പോൾ ഞാൻ മദർ തെരേസയെ കാണാൻ കൽക്കട്ടയിൽ മിഷണറി ഓഫ് ചാരിറ്റിയുടെ അവിടെ ചെന്നപ്പോൾ മദർ എന്നോട് പറഞ്ഞു, സേവനം ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരം കയറി വന്നു, ഈ വരുന്ന വഴിക്ക് എവിടെയും ഒരു പാവപ്പെട്ടവരെ പോലും കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇവിടെ അതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി എന്റെ കണ്ണൊക്കെ അടച്ചു പിടിച്ച് വന്നു, ഇങ്ങനെയാണ് ഞാൻ സേവനം ചെയ്യാൻ പോകുന്നത്. മദർ എന്നോട് പറഞ്ഞു, നമ്മുടെ കൺപോളകൾക്കും പിരികങ്ങൾക്കും ഇടയിലുള്ള ആ കൊച്ചു സ്ഥലത്ത് പോലും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. കാഴ്ച അതാണ് പ്രാധാന്യം. അതുകൊണ്ട് ഉമ്മ തിരിച്ചു പോകുക, സ്വന്തം നാട്ടിൽ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ആവശ്യക്കാരെ സഹായിക്കുക. വാശി പിടിച്ച് 3 മാസം അവിടെ നിന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ മദർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. 1 ഭാഷ മനസ്സിലാവില്ല, 2 ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒക്കെ ചെറുതായി തോന്നുന്നു. എല്ലാം അവിടെ വലിയ വലിയ ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നറിയാതെ അപ്പം മദർ എന്നോട് പറഞ്ഞു, ബിഷപ്പ് ജോസഫ് കൊണ്ടുള്ളത്തേക്കും അദ്ദേഹത്തിന് എനിക്ക് ഒരു കത്ത് വന്ന് എന്നെ തൃശ്ശൂരിലേക്ക് പറഞ്ഞയച്ചു. തിരുമേനിയുടെ ആ കത്ത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം നിനക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മെന്റലി റിട്ടയർഡായിട്ട് ആൾക്കാരുണ്ട്, നിത്യരോഗ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്, വിദ്യാഭ്യാസത്തിന് പോകുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലുള്ളവരുണ്ട്. ഇത്രയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയെന്ന് ചോദിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു ലിമിറ്റേഷൻസും ഇല്ല. എപ്പോഴാണ് എനിക്കിതൊക്കെ ചെയ്ത് മതിയാവുമെന്ന് വെച്ചാൽ അത്ര അവർക്ക് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കൊരിക്കലും മതിയായില്ല. ഞാനവിടെ ചെന്ന് അപ്പച്ചായത്തിൽ വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് തോന്നി തന്നിരുന്നു, പിതാവ് തന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സിസ്റ്റേഴ്സും മദറും ഒക്കെ എന്നെ സഹായിച്ചിരുന്നു. എന്നാൽ ഞാനൊരു ഹിന്ദു സമൂഹത്തിൽ ജനിച്ചു എന്നൊരു കാരണം കൊണ്ട് അത് പിതാവിനെ മറ്റുള്ള രീതിയിൽ എൻ്റെ സമൂഹത്തിൽ നിന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് മാറുകയും ഒരു വിവാഹം കഴിക്കുകയും എൻ്റെ ഭർത്താവ് മരിച്ച് 15 ദിവസം ഞാൻ തിരിച്ച് പിതാവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും തിരിച്ചു വന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. എന്റെ ആ 15 ദിവസം ഡൽഹിയും ബോംബെയും മുമ്പ് മുഴുവൻ യാത്ര ചെയ്ത് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഡീറ്റെയിൽ എല്ലാം വെച്ച് 1997 ഇതേ ഓഗസ്റ്റ് 24 ബഹുമാനപ്പെട്ട തിരുമേനി ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുള്ള ശാന്തി എന്ന് പറയുന്ന സംഘടനയുടെ തിരിതെളിയിച്ചു. ആ തിരിതെളിയിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നിനക്കാ നിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം ചെയ്തോളൂ, ഞാൻ നിന്റെ കൂടെയല്ലോ എന്ന്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. എന്നാലും ഞാൻ ഒരിക്കലും മരിച്ചു എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നേടാറുണ്ട്, എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തിരുമേനി ആ പിതാവാണ് എന്നെ ഒരു നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിയിച്ചത്. മദർ തെരേസയും എൻ്റെ അച്ഛനുമെല്ലാം എന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നാലും ഒറ്റയ്ക്ക് ഈ ലോകത്തെ നേരിടാൻ എന്നെ എന്നോട് ബിഷപ്പ് പറഞ്ഞു. ആ ബിഷപ്പിനെ മുൻനിർത്തിയാണ് ഞാൻ പലപ്പോഴും ധൈര്യമായിട്ട് നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ്. 99 എനിക്ക് ജീവിതത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു യുവാവിനെ കണ്ട് ആ അച്ഛനും അമ്മയും ഇല്ല എന്നറിഞ്ഞപ്പോൾ, വൃക്കരോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊരു കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞതും ആ ധൈര്യം തന്നെയാണ്. അങ്ങനെ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ബന്ധുക്കൾക്കും ഈ സമൂഹത്തിനും ഞാനൊരു അത്ഭുത ജീവിയായിരുന്നു, എപ്പോഴും പെട്ടെന്ന് മരിക്കാനുള്ള ഒരാളായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 99 അങ്ങനെയുള്ള ഒരു അവയവദാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ അവയവദാനത്തെ കുറിച്ച് ഞാൻ കൂടുതലും പറയാതിരുന്നത്
നമ്മൾ ഒരാൾക്ക് ഒന്ന് കൊടുത്തിട്ട് ഇന്ന് ദിവസം അയാളെ ഇൻസൾട്ട് ചെയ്യരുത്, അത് അദ്ദേഹത്തിന് ഒരു ബാധ്യതയാവരുത്, മലമുറയിൽ കൊടുക്കണമെങ്കിൽ അതുപോലെ അറിയരുത് എന്ന് പറഞ്ഞ രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള കിഡ്നിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന ബോധവൽക്കരണം ചെയ്യാൻ പറ്റി. 2002 ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ശാന്തിയിലേക്ക് കയറിവില്ലെന്നോട് പറഞ്ഞു, മാഡം വൃക്ക മാറ്റി വെച്ച എന്റെ ഭർത്താവിന്റെ വൃക്ക വീണ്ടും തകരാറിലായി, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എന്റെ മുന്നിൽ എല്ലാ വഴികളും അടങ്ങി, ഡയാലിസിസ് എന്ന് പറയുന്നത് വലിയ ചെറുതേറിയതാണ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, 3000 രൂപയാണ് ചോദിക്കുന്നത്. അവരുടെ കരച്ചിൽ അവർ പറഞ്ഞു എനിക്ക് മാനം മാത്രമേ വിൽക്കാനുള്ളൂ. സ്ത്രീ എന്ന രീതിയിൽ ഈ സമൂഹം പലപ്പോഴും എന്നോട് ആ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. വയ്യാത്തൊരു ഭർത്താവിനെ കൊണ്ടു നടക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നു. മേഡത്തിനെ പോലെ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും സാധാരണ സ്ത്രീയായി എനിക്കില്ല എന്ന് അന്ന് ഞാൻ ഒരു ഡോക്ടറുമായി സംസാരിച്ചിട്ട് 350 രൂപയ്ക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാവുന്ന 2 മെഷീൻ വാടകയ്ക്ക് എടുത്ത് ഡയാലിസിസ് തുടങ്ങിയതാണ്. ഇന്ന് 60 മെഷീനുണ്ട്, 1 മാസം 2000 സൗജന്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഈ 2000 ഡയാലിസിസിലൂടെ 2000 പേർ ജീവിച്ചിരിക്കുന്നു. 2 ദിവസമാണ് ഒരു ഡയാലിസിസിന്റെ ഗ്യാപ്പ് എങ്കിലും സാധാരണക്കാരിയായി എനിക്കും അസാധാരണമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തെളിയിച്ചു തന്ന ഒരു ജീവിതമാണ്. ഞാൻ മറ്റുള്ളവരെയൊക്കെ നോക്കിക്കാണുകയും എന്നാൽ കഴിയുന്ന രീതിയിൽ അത് എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ അട്ടപ്പാടിയിൽ കഴിഞ്ഞ 1.5 വർഷമായി പ്രവർത്തിക്കാൻ വന്നാൽ ആദിവാസികളുടെ ഇടയിൽ ബാത്റൂം ഇല്ലാത്ത 5500 വീടുകളുണ്ട്. 192 ഊരിലായിട്ട് 5500 ബാത്റൂം വേണം. 150 ബാത്റൂം ഇപ്പൊ പണിത് കഴിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം, പോഷകാഹാരം, അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം, ഇങ്ങനെല്ലാം ചെയ്തു വരുന്നു. ഇതിനെല്ലാം ഉള്ള പ്രചോദനം ഞങ്ങളും തിരിച്ചു പോകുമ്പോൾ ഞാൻ ആര് പോകുമ്പോഴും കയ്യിൽ നോക്കാറുണ്ട്. മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ നോക്കിയ ഒരാളുടെ കയ്യിലും, അത് എത്ര വലിയ ആൾക്കാരായാലും എത്ര ചെറിയ ആളായാലും കലാംസാർ പോയപ്പോഴും ഒന്നും കണ്ടില്ല. അങ്ങനെ ആരുടെ കയ്യിലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് സ്നേഹം പോലും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചത് എത്ര വലിയ ആളെ മരിച്ചാലും ഡെഡ് ബോഡി എപ്പോഴും എടുക്കുക, പേര് പോലും നഷ്ടപ്പെടുന്നു. ഉമാപ്രേമൻ എന്ന് ആരും പറയില്ല മരിച്ചത്, ഡെഡ് ബോഡി എപ്പോഴാണ് എടുക്കുക, ശവം എപ്പോഴാണ് എടുക്കുക എന്ന് പറഞ്ഞ് സ്വന്തം പേര് പോലും നഷ്ടപ്പെടുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നമ്മളാൽ കഴിയുന്ന എല്ലാം കൊടുക്കുക. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരും. ഞാൻ 97 എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വീട് മുറ്റം ഉണ്ടായിരുന്ന 70 ലക്ഷം രൂപ കൊടുത്തു തുടങ്ങിയ സ്ഥാപനത്തിന് ഇന്ന് ഇത്രയും മിഷനും ഇത്രയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഈ സമൂഹത്തിലെ നല്ലവരായ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്താൻ ഇത് കുറയില്ല. സ്നേഹമായാലും സമ്പത്തായാലും ഇതെല്ലാം 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ 19-ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ ശാന്തി കടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും സ്നേഹമാണ് ഏറ്റവും അത്യാവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കിഡ്നി പോയ ആൾ, ഒരു ഹാർട്ട് പേഷ്യന്റ്, ഒരു ക്യാൻസർ പേഷ്യന്റ് വിഷമിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജം, 100 രൂപയോ 1000 രൂപയോ 1 ലക്ഷം രൂപയോ കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ, നമുക്ക് അത് നേരിടാം, അതൊന്നും പ്രശ്നമല്ല. ക്യാൻസറിന് ചികിത്സയുണ്ട്, കിഡ്നി പോയാൽ കിഡ്നി മാറ്റിവെക്കാം, വിഷമിക്കരുത്, നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ അവരെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്താൽ മതി. ആ മനസ്സിന് വലിയ ചെലവൊന്നുമില്ല. അതിലേക്ക് എല്ലാവരും വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. CLN IPL റിയൽ ഹീറോ എന്ന് പറഞ്ഞ 2010 സച്ചിൻ ടെണ്ടുൽക്കറും നീത അംബാനിയും അമീർ ഖാനും എല്ലാം നമ്മളെ അവാർഡ് വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, യു ആർ ദ റിയൽ ഹീറോ. അത് അന്ന കാരണം വെച്ചാൽ സച്ചിൻ 100 അടിച്ചില്ലെങ്കിൽ, 100 അടിച്ചില്ല അന്ന് പറയുമ്പോൾ നന്നായി കളിച്ചില്ല, അമീർ ഖാന്റെ പടം ഓടുന്നെങ്കിൽ അപ്പൊ പറയാം അയാള് അഭിനയിക്കാൻ കൊള്ളുന്നില്ല. പക്ഷെ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഓർഡിനറി പേഴ്സൺസ് ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി വർക്ക്. നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് തോന്നി, സാധാരണ പ്ലസ് ടു വരെ സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാരിന്റെ യൂണിഫോമും ബുക്കും, തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്, ബുക്കും യൂണിഫോമും എല്ലാം അവിടെ നിന്നായിരുന്നു ഭക്ഷണവും. അന്ന് എന്റെ ഹെഡ് മാഷ് എന്നോട് ചോദിക്കും, ഇത്രയും ഔദാര്യം പറ്റുന്ന നീ എന്റെ സമൂഹത്തിന് എന്ത് തിരിച്ചു കൊടുക്കും?
അപ്പൊ ഞാൻ പറയും എന്താ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കും. അപ്പൊ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, നീ തീരുമാനിക്കാൻ നിനക്ക് എന്ത് കൊടുക്കാൻ പറ്റും. പലപ്പോഴും തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഞാൻ എന്നാൽ കഴിയില്ല എല്ലാം എന്റെ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു സന്തോഷമുണ്ട്. അത്തരം ഒരു എനിക്ക് ഒരുപാട് ഒരുപാട് ആരാധിക്കപ്പെടുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മലങ്കര സഭയുടെ ധർമ്മയോഗിയുടെ പേരിലുള്ള ഒരു അവാർഡ് തന്ന് ഭവാനി അവാർഡ് തന്ന് എന്നെ എനിക്ക് നൽകിയതിന് എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. കൂടുതൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനൊന്നും വന്നതല്ല ഞാൻ. എന്താണെന്ന് വെച്ചാൽ ബാബാപുരികളുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമായിട്ടൊക്കെ ആണെന്ന് മത്തായച്ചൻ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വീടില്ലെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം ഇവിടെ ഒരാൾ വീടില്ല പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കൈകോട്ടാൽ നാളായിട്ട് വീടാവും, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടി ഒരു മീറ്റിംഗും ഒന്നും കൂടണമെന്ന് എനിക്ക് തോന്നാറില്ല. പലപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ശാന്തി ചെയ്തു വരുന്നത്. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോറി, ഞാനൊരു കാര്യം പറയാൻ വന്നാണ് അത് വിട്ടുപോയി. നിങ്ങളുടെ മൊബൈൽ ഡയാലിസിസ് യൂണിറ്റ് ഞാൻ മത്തായച്ചനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു മൊബൈൽ ലാബ് ഉണ്ട്. നമ്മളത് ഓരോ വീടുകളിലും ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവരുടെ ബ്ലഡ് എടുത്ത് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ പരിശോധിച്ച് വൃക്കരോഗം വന്ന് ചികിത്സിക്കുമ്പോൾ വീട്ടുകാർ തെരുവിലാവും. ആ അവസ്ഥ വരാതിരിക്കാൻ അത് മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ നടത്താൻ ആ പദ്ധതിയിൽ ഞാൻ ഭഗവാൻ ആശ്രമമായിട്ട് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഇവിടെ ചെയ്യുന്നതായിരിക്കും. ഇതിലൂടെ ഒരുപാട് വൃക്കരോഗികളെ മുൻകൂട്ടി കണ്ടെത്താനും അവരുടെ കുടുംബങ്ങൾ കൂടി സുരക്ഷിതമായി ജീവിക്കാനുമുള്ള ഒരവസരം ഉണ്ടാക്കാനാണ് ശാന്തി ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാമാവാദിനുമേനെ, അഭിയുന്ദരായ പിതാക്കന്മാരെ, അവാർഡ് സ്വീകരിച്ച ശ്രീമതി ഉമാപ്രേമൻ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജി മാത്യൂസ് സച്ചൻ, വന്ദ്യനായ ഗോളപുസ്കോഭ വന്ദ്യരായ അമ്പാച്ചന്മാരെ, വന്ദ്യവൈദികരെ, സിസ്റ്റേഴ്സ്, മാധ്യമ പ്രവർത്തകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഭാഗ്യസ്മരണാർഹനായ അരിശൂസ് മാർത്തോ സിനിമേനി കാലം ചെയ്തിട്ട് നാളെ 50 വർഷം തികയും. തിരുമേനിയുടെ ജീവിതവും സഭയെക്കുറിച്ചുള്ള ചിന്തയുമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കാർക്കും ആരെ പോലെ ആകാൻ പറ്റിയില്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഓരോരുത്തർക്കും അവരവർ തന്നെ ആകണം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ശ്രേഷ്ഠരായ വ്യക്തികളുടെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. സഭയോടുള്ള സ്നേഹം ഏറ്റവും അധികം, അത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും. രണ്ടാമത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം ആ വന്യപിതാവിന് ധാരാളമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓർക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിഷ്ഠകൾ പലതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് പകർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ശ്രീമതി ഉമാപ്രേമൻ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. പലർക്കും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ധീരമായി നേരിടേണ്ടതെന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഭാഗ്യസ്മരണാർഹനായ തിരുമേനി വളരെയേറെ പ്രയാസങ്ങളിലും കഷ്ടതകളിലും കൂടെ ഈ മുണ്ടൻ മലയിൽ കടന്നുപോയി, സഭയ്ക്ക് വേണ്ടി അത്യുദ്ധാനം നൽകി. അങ്ങനെ പ്രയാസങ്ങളുടെ മൂശയിൽ അദ്ദേഹം
ശുദ്ധീകരിച്ച് ഒരു സുവർണ തലത്തിലേക്ക് എത്തി. പ്രയാസങ്ങളിലും പ്രതികൂലതകളിലും കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠരായിത്തീരും. ഇപ്പോൾ ഇരിക്കുന്ന ഉമാദേവിയെ കുറിച്ചോ പോലെയോ മറ്റാരെയും കുറിച്ചോ നമുക്കാകാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന മാതാക്കളെ, സഹോദരിമാരെ, അയൽവക്കത്തെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ ഒക്കെ അന്വേഷിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ഒരു അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് അടുത്ത വീട്ടിലെ അമ്മയോട് പറയാണ്, അവരുടെ ഭാഷയിൽ തന്നെ പറയും, എന്തേണി നിന്റെ നാലാമത്തെ കുഞ്ഞ് ഇന്നലെ രാത്രി ഒത്തിരി കരഞ്ഞത്? എന്തേണി നിന്റെ നാലാമത്തെ കുഞ്ഞ് ഒത്തിരി കരഞ്ഞത്? അപ്പൊ അവിടുത്തെ വീട്ടിലെ നാലാമത്തെ കുഞ്ഞിന്റെ ശബ്ദം, അഞ്ചെട്ട് പത്ത് കുഞ്ഞുങ്ങളുണ്ട്, നാലാമത്തെ കുഞ്ഞിന്റെ കരച്ചന്റെ ശബ്ദം തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ഇപ്പുറത്തെ വീട്ടിലെ അമ്മയ്ക്കുണ്ട്. ഇന്നിപ്പോ ശബ്ദം തിരിച്ചറിയുന്ന മൊബൈലിലൂടെ മാത്രം, തമ്മിൽ തമ്മിലൊരു സംഭാഷണമില്ല. ഇങ്ങനെയുള്ള സംഭാഷണ കാര്യങ്ങളല്ല വേണ്ടത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ചുള്ളൊരു കരുതലുണ്ടാകും. ലോക മുഴുവനുമായിട്ട് പ്രവർത്തിക്കാനൊന്നും പോകാനായിട്ട് ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോ അച്ഛന്മാർക്കോ ഒന്നും പറ്റില്ല, ആളുകൾക്കും പറ്റില്ല. അവരവരായിരിക്കുന്ന സാഹചര്യങ്ങൾ അവരവർക്ക് എന്തുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, അതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇവരെ പോലെ ശ്രേഷ്ഠരായിട്ടുള്ളവർ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് നമ്മൾ വിചാരിക്കാതെ അണ്ണാംകുഞ്ഞും തന്നാലായിരുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു മെത്രാജ് എന്നുള്ള നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, വന്നിരായ വൈദികർ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും, വന്നിരായ സിസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാതാപിതാക്കൾക്കും വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ചിന്തിക്കുകയും പരിശീലിപ്പിക്കുകയും വേണം. പഠിക്കുകയും പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കാനൊന്നും ഒത്തിരി ആളുണ്ട്, പരിശീലനം കൊടുക്കാനാളില്ല. അത് നമ്മുടെ ജീവിതം കൊണ്ട് പരിശീലിപ്പിക്കുവാൻ ഇടയാകണമെന്ന് എല്ലാവരോടും ഓർപ്പിക്കുക, ഞാൻ എന്നോട് തന്നെ ഓർപ്പിക്കുക. ശ്രീമതി ഉമാപ്രേമന് ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നിർവഹണം അദ്ദേഹത്തിന് അവർക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചെറിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നെങ്കിൽ പല തുള്ളി കൂടുന്നത് പെരുവെള്ളമാകും. മഞ്ഞിൽ നിന്നുള്ള തുള്ളികൾ ചെറിയ തുള്ളികളാണെങ്കിലും അതും കടക്കുവാൻ കഴിയാത്ത സമുദ്രമായിത്തീരുന്നു, വലിയ നദിയായിത്തീരുന്നു. നമ്മൾ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, മഞ്ഞിൽ നിന്നുള്ള തുള്ളികൾ ചെറിയ തുള്ളികളാണ്, അത് കടക്കാൻ പറ്റാത്ത നദിയായിത്തീരുന്നത് പോലെ മഴവെള്ളം ചെറിയ തുള്ളികളായിരിക്കുന്നത് ഒരുമിച്ച് കൂടുമ്പോൾ വലിയ നദിയാകുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിത്തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ശ്രീമതി ഉമാ പ്രേമന് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒന്നിനായ അലിസിയോസ് തിരുമേനിയുടെ ജീവിതം പകർത്തുവാൻ നമുക്കും ദൈവം കൃപയാണ്. Thank you.
നടത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ ബാബ തിരുമനസ്സിനോടുള്ള ഭക്തി ആദരവുകൾ എവിടെ നാമത്തിൽ അവരുടെ പാദങ്ങളിൽ സത്സവനെയും സമർപ്പിക്കുന്നു. അഭിനന്ദ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദ തുമ്പമൺപ ദാസൻ അഭിനന്ദ കുര്യാക്കോസ് മാർക്കിസ് തിരുമനസ് തിരുമനസ് ചുരുങ്ങിയ വാക്കുകൾ ഓർപ്പിക്കുകയുണ്ടായി. ദൈവദർശനത്തിന്റെ കഴിഞ്ഞ കാല ചിന്തകൾ കണ്ടും നേരിട്ട് കേട്ടും കണ്ട് മനസ്സിലാക്കിയ അനുഭവങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിന്റെ ബിഷപ്പ് കൂടിയായ അഭിനന്ദ കുര്യാക്കോസ് മാർക്കിസ് തിരുമനസിനുള്ള ഭക്തി ആദരവ് അവിടുത്തെ പാദങ്ങളിൽ സഭയിനെയും സമർപ്പിക്കുന്നു. കൊല്ലം സക്രിയസ് അന്തോണിയോസ് തിരുമനസ് നമുക്കറിയാം വളരെ സൗമ്യനായ തിരുമനസ് പിതാക്കന്മാരുടെ ഈ പെരുന്നാളിൽ ഇവിടെ കടന്നു വന്ന് എഴുന്നേറ്റ് വന്ന് അനുഗ്രഹിച്ച അഭിനന്ദ അന്തോണിയോസ് പിതാവിനോടുള്ള ഭക്തി ആദരവ് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൽക്കട്ട മദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ ജോസ് കുമാർ തിരുമനസ് തിരുമനസ് യു കെ യൂറോപ്പ് മദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് കുമാർ തിമോത്യോസ് തിരുമനസ് ഇടുക്കി ഭദ്രാസന അധിപനും ഈ ആശ്രമവും അഭിനന്ദ മാത്യൂസ് കുമാർ തിമോത്യോസ് തിരുമനസ് നിലയ്ക്കൽ ഭദ്രാസന അധിപൻ അഭിനന്ദ ഡോക്ടർ ജോഷ കുമാർ നിക്കോദിമോസ് മെത്രോപൊളിത്തൻ തിരുമനസ് ഈ പിതാക്കന്മാരൊക്കെ വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷകളൊക്കെ ഇവിടെ നിർവഹിക്കുകയുണ്ടായി. ഈ പിതാക്കന്മാരോടുള്ള ഭക്തി ആദരവ് ഒറ്റ വാക്കിൽ അവരുടെ ഉത്തരപാദങ്ങളിൽ വിനിയോഗം സമർപ്പിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥി നമുക്ക് ധാരാളം വാഗ്ദാനങ്ങൾ നൽകി ഒരുപാട് നന്മ നമുക്ക് കാണുവാൻ കണ്ണ് തുറപ്പിച്ച വിശിഷ്ട അതിഥി ഈ വർഷത്തെ പെരുന്നാണ് ബഥാന്യ അവാർഡിന് അർഹയായ സാമൂഹ്യ പ്രവർത്തക ബഹുമാനപ്പെട്ട ഉമ്മ പ്രേമൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും കടന്നു വന്ന ഏവരുടെ നാമത്തിൽ വളരെ ആദരവോടും സമർപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ രാജീവ് പ്രകാം സാർ എന്നും എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ട എല്ലാ ശുപാർശകളും മറ്റ് സഹായങ്ങളും ചെയ്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വർഷങ്ങളായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ കുടുംബാംഗവും അയൽവാസിയുമായ രാജീവ് പ്രകാം സാറിനുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ റിജി മാത്യു അച്ഛൻ അച്ഛന് ഒരു സംഗ്രഹം അഭിനന്ദ ദേവദൂസ്വസ്ഥ മനസ്സിന്റെ ഒരു സംഗ്രഹം നമ്മുടെ മുമ്പിൽ വരച്ച് അവതരിപ്പിക്കുകയുണ്ടായി. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എന്നാൽ വിശാലമായ ഒരു വലിയ അർത്ഥതലം കാണിച്ചു തന്ന അഭിനന്ദനായ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും വളരെ വിനിയോഗവും സമർപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന വന്ദ്യാഭാഷന്മാർ വന്ദ്യോ സ്ഥാപനങ്ങളുടെ സുപ്പീരിയർമാരായിട്ട് ചുമതല വഹിക്കുന്ന വന്ദ്യാഭാഷന്മാർ ചാരിറ്റി സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരായ അച്ഛന്മാർ ബഹുമാനപ്പെട്ട വിവിധ സഭയുടെ കോൺവെന്റുകളുടെ സിസ്റ്റേഴ്സ് മദർ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ബ്രഹ്മാച്ചന്മാരോടും സിസ്റ്റേഴ്സിനോടും ഉള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കില് വളരെ വിനിയോഗവും സമർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്ന ഈ ഭദ്രാസനത്തിലെയും ബിരുദ ഭദ്രാസനത്തിലെ ഇടവക അംഗങ്ങൾ പദയാത്രികര് അങ്ങനെ അച്ഛന്മാര് മറ്റ് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സ്ഥാപനത്തിന്റെ പേരിലും ഏവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ പിതാവിന്റെ ആശീർവാദത്തോട് ഈ പൊതുസമ്മേളനം അവസാനിക്കുകയാണ്. എല്ലാവർക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകദാരനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ആവാസവും നാം എല്ലാവരോടും ഇപ്പോഴേ